രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുന്ന 5G സേവനങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് വേദിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5G സേവനത്തിന് തുടക്കം കുറിക്കും. ആദ്യഘട്ടത്തിൽ ഡൽഹി, മുംബൈ, ചെന്നൈ തുടങ്ങിയ വൻ നഗരങ്ങളിലാകും 5G സേവനം ലഭ്യമാക്കുക. 3 വർഷത്തിനകം രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലും 5G സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം. എയർടെൽ, വൊഡാഫോൺ, ഐഡിയ, ജിയോ എന്നീ സേവനദാതാക്കളാണ് 5G സ്പെക്ട്രം ലേലത്തിൽ പിടിച്ചത്. 4G സർവീസിനേക്കാൾ 10 ഇരട്ടി അധികം വേഗതയാണ് 5G സാധ്യമാകുന്നതോടെ ലഭിക്കുക. കോൺഗ്രസിൻ്റെ അധ്യക്ഷ തിരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മമായ പരിശോധന ഇന്ന് നടക്കും. ഒക്ടോബർ 8 അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. 17 വോട്ടെടുപ്പ് നടക്കുക. ഗാന്ധി കുടുംബത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മല്ലികാർജ്ജുൻ ഖാർഗെ പ്രചാരണം ഇന്ന് ആരംഭിക്കും. ശശി തരൂർ ഇന്നലെ തന്നെ പ്രചാരണം ആരംഭിച്ചിരുന്നു. CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി ദിവാകരൻ പതാക ഉയർത്തുന്നതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകുക. നിരീക്ഷകരടക്കം 563 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക. സെക്രട്ടറി പദം നിലനിർത്താൻ കാനംപക്ഷവും തിരിച്ചുപിടിക്കാൻ വിരുദ്ധപക്ഷവും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൻ്റെ പിരിമുറുക്കത്തിലാണ് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം. മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്തെ ക്രമസമാധാന സ്ഥിതിയും കേസന്വേഷണത്തിൻ്റെ പുരോഗതിയും വിലയിരുത്താനാണ് യോഗം വിളിക്കുക. SP മുതൽ DGP വരെയുള്ളവരാണ് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധന നടപടികൾ, ഗുണ്ടാവിരുദ്ധ നടപടി, ലഹരിവിരുദ്ധ ക്യാമ്പയിനായ യോദ്ധാവ് തുടങ്ങിയവ പ്രധാന ചർച്ചയായേക്കും. യോഗശേഷം ഉന്നത ഉദ്യോഗസ്ഥരുടെ വാർഷിക ക്രൈം കോൺഫറൻസ് DGP അനിൽകാന്തും വിളിച്ചിട്ടുണ്ട്. കാട്ടാക്കടയിൽ അച്ഛനെയും മകളെയും മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ സുരേഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രിയാണ് കാട്ടാക്കട ഡിപ്പോയിലെ ഡെപ്യൂട്ടി സെക്യൂരിറ്റി ജീവനക്കാരൻ സുരേഷ് അറസ്റ്റിലായത്. കേസിലെ മറ്റു 4 പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട്. പ്രതികൾ ഇന്ന് കോടതിയിൽ കീഴടങ്ങാനാണ് സാധ്യത. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ കോടതി തള്ളിയിരുന്നു. KSRTCയിൽ ഇന്നു മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കി തുടങ്ങും. തുടക്കത്തിൽ പാറശ്ശാല ഡിപ്പോയിലാണ് സിംഗിൾ ഡ്യൂട്ടി നടപ്പിൽ വരുന്നത്. നേരത്തെ 8 ഡിപ്പോയിൽ നടപ്പിലാക്കാനായിരുന്നു തീരുമാനമെങ്കിലും ഷെഡ്യൂൾ തയ്യാറാക്കിയതിൽ അപാകതകൾ യൂണിയനുകൾ ചൂണ്ടിക്കാട്ടിയതോടെയാണ് തീരുമാനം മാറിയത്. ഇതോടെ ആഴ്ചയിൽ 6 ദിവസവും ജീവനക്കാർ ജോലിക്കെത്തണം. പ്രതിപക്ഷ യൂണിയനുകളുടെ എതിർപ്പ് തുടരുന്നതിനിടയിലാണ് സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി കോട്ടയം ജില്ലയിൽ ഇന്ന് കരിദിനം ആചരിക്കും. സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. മാടപ്പള്ളിയിലെ സമരപന്തലിൽ മുൻമന്ത്രി KC ജോസഫ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യും. ജിയോ ടാഗിംഗ് സർവേ തടസ്സമില്ലാതെ നടത്താനാണ് സർക്കാർ കേസുകളുടെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കുന്നതെന്ന് സമരസമിതിയുടെ ചെയർമാൻ ബാബു കുട്ടൻചിറ പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനമാണ്. മാറുന്ന ലോകത്ത് മുതിർന്ന പൗരന്മാരുടെ അതിജീവനം എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ സന്ദേശം. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രാവിലെ 11:30 ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ദിനാചരണത്തിൻ്റെ ഭാഗമായി ഇന്ന് മുതൽ ഈ മാസം 14 സംസ്ഥാനത്തെ എല്ലാ ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികളിലും വയോജനങ്ങൾക്ക് മാത്രമായി വിവിധ സ്പെഷ്യാലിറ്റിയിലുള്ള സേവനങ്ങൾ നൽകുമെന്നും ഇതിനായി 30 ലക്ഷം രൂപ അനുവദിച്ചതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. അക്ഷയ സംരംഭകരുടെ കൂട്ടായ്മയായ സ്വതന്ത്ര സംഘടനയായ ഫെയ്സിൻ്റെ തൃശൂർ ജില്ലാ സമ്മേളനം ഇന്ന് നടക്കും. തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടക്കുന്ന സമ്മേളനം തൃശൂർ ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപിൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിന് ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചിട്ടുള്ള സംഘടനയാണ് ഫെയ്സ്. ക്രെഡിറ്റ് കാർഡുകൾക്കും ഡെബിറ്റ് കാർഡുകൾക്കും പകരം 16 അക്ക നമ്പർ ഉപയോഗിക്കുന്ന രീതി ഇന്ന് മുതൽ നിലവിൽ വരും. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷ നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ടോക്കണൈസേഷൻ എന്നറിയപ്പെടുന്ന ഈ പുതിയ രീതി. UTS സോൺ മൊബൈൽ ടിക്കറ്റ് ആപ്പ് റെയിൽവേ പരിഷ്കരിച്ചു. റിസർവേഷൻ ഇല്ലാത്ത സാധാരണ യാത്രാ ടിക്കറ്റും പ്ലാറ്റ്ഫോം ടിക്കറ്റും സീസൺ ടിക്കറ്റും ഇതിലൂടെ എടുക്കാം. അടൽ പെൻഷൻ യോജനയിൽ നികുതിദായകർക്ക് ഇന്നുകൂടി ചേരാൻ അവസരം. നാളെ മുതൽ ചേരുന്നവരുടെ അക്കൗണ്ട് കണ്ടെത്തിയാൽ ഉടൻ റദ്ദാക്കും. അതുവരെ അടച്ച പണം തിരികെ നൽകും എന്നുള്ളതാണ് വസ്തുത.
പാരാമെഡിക്കൽ കോഴ്സുകൾക്കായി സംസ്ഥാന സർക്കാർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൗൺസിൽ രൂപീകരിച്ചു. 2021 നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ആക്ട് അനുസരിച്ചാണ് കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് വിജ്ഞാപനം ഇറക്കിയത്. പാരാമെഡിക്കൽ കോഴ്സുകൾ ഈ കൗൺസിലിന് കീഴിൽ വരും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് MLT അസോസിയേറ്റ് പ്രൊഫസർ എം അബ്ദുൽ നാസർ ചെയർപേഴ്സണായ നാലംഗ കൗൺസിലാണ് രൂപീകരിച്ചത്. ചുമർ ചിത്രത്തിൻ്റെ ദൃശ്യചാരുതയിലാണ് എറവ് മഹാവിഷ്ണു ക്ഷേത്രം. ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങളുടെ സമർപ്പണം ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. ചിത്രങ്ങളുടെ മിഴികളിൽ കറുപ്പ് നിറം നൽകിയുള്ള നേത്രോന്മീലനം സംവിധായകൻ സത്യൻ അന്തിക്കാട് നിർവഹിച്ചു. 2 മാസം സമയമെടുത്ത് പരമ്പരാഗത കേരളീയ ശൈലിയിലാണ് ചിത്രങ്ങൾ നിർമ്മിച്ചത്. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും വിശ്വരൂപവും ചുമർ ചിത്രത്തിലുണ്ട്. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം മുഖ്യ പരിശീലകൻ എം നളിൻ ബാബുവിൻ്റെ നേതൃത്വത്തിൽ ചുമർ ചിത്ര കലാകാരന്മാരായ TM മോനിഷ്, ശ്രീജിത്ത്, അക്ഷയ് കുമാർ, ജയൻ അക്കിക്കാവ് എന്നിവർ ചേർന്നാണ് രചന നിർവഹിച്ചത്. ദശാവതാരത്തിന് ചന്ദനച്ചാർത്ത് നടത്തുന്ന അത്യപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ് എറവ് മഹാവിഷ്ണു ക്ഷേത്രം. ദേശീയ ഗെയിംസിൽ കേരളത്തിന് മികച്ച തുടക്കം. 2 സ്വർണവും 1 വെള്ളിയും 2 വെങ്കലവും ഉൾപ്പെടെ 5 മെഡലുകളാണ് കേരളം സ്വന്തമാക്കിയത്. റോളർ സ്കേറ്റിംഗിൽ 2 സ്വർണം നേടി. അഭിജിത്ത് അമൽരാജും വിദ്യാദാസുമാണ് സ്വർണം കരസ്ഥമാക്കിയത്. അത്ലറ്റിക്സിൽ ട്രിപ്പിൾ ജമ്പിൽ അരുൺ AB വെള്ളി നേടി. 9 സ്വർണം ഉൾപ്പെടെ 15 സ്വർണവുമായി ഹരിയാനയാണ് ഇപ്പോൾ 1st. 7 പുതിയ റെക്കോർഡുകളാണ് ദേശീയ ഗെയിംസിൻ്റെ ആദ്യ ദിനം പിറന്നത്. രണ്ടാഴ്ചത്തെ യൂറോപ്യൻ പര്യടനത്തിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് യാത്ര തിരിക്കും. രാത്രി കൊച്ചിയിൽ നിന്ന് ഡൽഹി വഴി ഫിൻലൻഡിലേക്കാണ് ആദ്യത്തെ യാത്ര. മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും മകളും ചെറുമകനും ഉണ്ടാകും. കുടുംബാംഗങ്ങളുടെ യാത്രാ ചെലവ് അവർ തന്നെയാണ് വഹിക്കുന്നത്.